അമ്പത്തിയൊന്നാം വാർഡിലെ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹസീന ടീച്ചറാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. അവരും അവരുടെ പ്രവർത്തകരും നമ്മുടെ ഒപ്പം ഉണ്ട്. ഈ ഒരു വാർഡിൽ എത്രത്തോളം വിജയ പ്രതീക്ഷയാണ് ഇവർക്ക് നൽകണമെന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് പ്രചരണം, ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? പ്രചരണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ വിജയം നമ്മളുടെ ഒപ്പം ഉണ്ടായിരിക്കും തന്നെ നമ്മൾ കരുതുന്നത്. ഇപ്പോൾ വീടുകളിൽ കയറിയുള്ള വോട്ടഭ്യർത്ഥനയിൽ വോട്ടർമാരുടെ ഒരു പ്രതികരണം എന്താണ്? വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. നമ്മളുടെ സ്ത്രീകളെ ഭാഗത്തു നിന്നായാലും പുരുഷന്മാരായാലും നമ്മൾ നല്ല സപ്പോർട്ടീവായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അവർ നമ്മളെ തന്നെയാണ് അനുകൂലിക്കുന്നതും. 40 വർഷത്തോളമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു വാർഡാണ്. ഇവിടെ ഒരു യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് താങ്കൾ ഈ പാർട്ടി കൊണ്ടു വന്നിട്ടുള്ളത്. ഇതെത്രത്തോളം വിജയപ്രതീക്ഷയാണ് നൽകുന്നത്? വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാർഡിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് ഞങ്ങൾ ഈ വാർഡിൻ്റെ പിന്നാക്കാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. ഈ വാർഡിന് ഒരുപാട് ഭരണവും അവരെ സ്വാധീനവും ഉണ്ടായിട്ടും വാർഡിന് ഒരുപാട് പോരായ്മകളുണ്ട്. വികസനത്തിൽ വാർഡ് വളരെ പിന്നാക്കാണ്. ക്ഷേമ പെൻഷനുകളാണെങ്കിലും വാർദ്ധക്യ പെൻഷനുകളാണെങ്കിലും വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വീടുകളിലെ അറ്റകുറ്റപ്പണികളാണെങ്കിലും എല്ലാം വളരെയധികം പിന്നാക്കം നിൽക്കുന്നൊരു വാർഡാണ്. വിദ്യാഭ്യാസ ന്യൂനതകൾ വളരെയധികം അതിന് പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു മാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയോടത്തോളം നമ്മൾ വീടുകളിൽ കയറി പ്രചാരണം നടത്തുമ്പോൾ നമ്മൾ കിട്ടുന്നൊരു പിന്നെ ഒരു ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീടുകളിൽ നമ്മൾ ഈ അവർക്ക് കൊടുക്കുന്ന നമ്മൾ കള്ളപ്പൊള്ളയായ വാഗ്ദാനങ്ങളിൽ കൊടുക്കുന്നത് നടത്തും എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഈ വാർഡിൽ ഞങ്ങൾക്ക് കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ജനങ്ങൾ ഞങ്ങൾ അവിടെ പറഞ്ഞ് ഞങ്ങൾ അവരെ ധരിപ്പിക്കുന്നുണ്ട്. അവരതിന് നല്ല റിസൾട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അവരെ പിന്നെ എന്താ പറയുക, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യത, അവരുള്ള മറുപടികൾ ഞങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നല്ലൊരു വിജയം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ജയിച്ച് കയറാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു നിമിഷം നമ്മുടെ ഈ ഒരു വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത്? 51-ാം വാർഡിലെ വിജയം ഉറപ്പാക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എനിക്ക് തന്നുകൊണ്ട് എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിജയിച്ചു കഴിഞ്ഞാൽ അത് ഈ 51-ാം വാർഡിൻ്റെ വിജയമായിരിക്കും. ഇത് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷയും. എന്തായാലും ഒരു മാറ്റം ഇവിടെ സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പ്രവർത്തകരൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ജനവിധി എന്താണെന്ന് അറിയാൻ വേണ്ടി December 16 വരെ കാത്തിരിക്കാം. ഇപ്പോൾ നമ്മളുള്ളത് വാർഡ് 51-ലാണ്. വാർഡ് 51-ലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജംഷീന, അവരും അവരുടെ സഹപ്രവർത്തകരും പിന്നെ ഇവിടുത്തെ മുൻ കൗൺസിലറുമായിട്ടുള്ള ആളും എല്ലാവരും ഇവിടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്ഥാനാർത്ഥിനോട് ചോദിക്കാം, പിന്നെ കൗൺസിലറായിട്ടുള്ള സൈഫ്ഖാനോട് മുൻ കൗൺസിലറായിട്ടുള്ളവരും ചോദിക്കാം. എങ്ങനെയാണ് ഈ വാർഡിലേക്ക് ഇവിടെ തന്നെയാണോ താമസം? ഇവിടെ തന്നെ ജനിച്ചതും വളർന്നായിട്ട് തന്നെ. ആദ്യമായിട്ടാണോ ഈ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നത്? ആദ്യമായിട്ടാണ്. ഇലക്ഷൻ എടുക്കാറായി കുറച്ച് ദിവസമുള്ളൂ. എങ്ങനെയുണ്ട് ജനങ്ങളിൽ നിന്നുള്ളൊരു പ്രതികരണം? എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. എല്ലാ വീട്ടുകളിലും പോകുമ്പോൾ നമുക്കൊരു നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ പോകും, വിജയിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മുൻ കൗൺസിലറിന് എന്തോ പറയാനുണ്ട്, അപ്പോൾ അതും കൂടെ കേട്ടിട്ട് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഓഗി ആണെന്നല്ലോ, ഓഗി നടന്നപ്പം ഏറ്റവും കൂടുതൽ ഓഗി ഫണ്ട് ചെലവഴിച്ച ഒരു വാർഡാണിത്. അതായത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ പുതുപൊന്നാനി മുതൽ അഴീക്കൽ വരെ 2-3 ആൾക്കാർക്കാണ് ഓരോ വാർഡിലും കിട്ടിയത്. നമ്മുടെ വാർഡിൽ 10-72 ആൾക്കാർക്ക് 50,000 രൂപ വെച്ചിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാ ഇടവഴികളും മോശമായിട്ട് കിടന്നിരുന്നാണ് ഞാൻ വരുന്നതിന് മുമ്പ്. കംപ്ലീറ്റ് എല്ലാ ഇടവഴികളിലും ഇൻ്റർലോക്ക് ചെയ്ത് ഒരു കനാല് സ്പീക്കർ ഓൺ ഫണ്ടിൽ നിന്ന് ഒരു കനാല് സ്ഥാപിച്ച് 18 ലക്ഷം രൂപ ചെലവഴിച്ച്. പിന്നെ സ്കൂളിന് വേണ്ടി ഒരു 6 സെൻറ് സ്ഥലം ഞങ്ങൾ എല്ലാവരും കൂടി നഗരസഭ 4 സംതിങ് തന്ന്, സ്പീക്കർ 1 ലക്ഷം തന്ന്, ബാക്കി പൈസ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടാണ് ആ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ വാർഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എതിർ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നത് ഒരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടാണ്. ഈ ഇവിടെ കുടിവെള്ളത്തിന് ഞാൻ ജനിച്ചു വളർന്നൊരു സ്ഥലമാണിത് അയ്ക്കൽ. പക്ഷേ ഇവിടെ കുടിവെള്ളത്തിന് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരെ എതിർ സ്ഥാനാർത്ഥി നിൽക്കുന്ന വാർഡ് തന്നെ കുടിവെള്ളത്തിന് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വാർഡാണ്, കുടിവെള്ളം കിട്ടാത്തൊരു വാർഡാണ്. പക്ഷെ ഇപ്പം നമ്മുടെ സർക്കാർ അറിയാലോ 75 കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരു
പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട്. അത് ജനുവരിയിൽ ഓപ്പണിംഗ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവർ കുടിവെള്ള പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഒരു കപട ആയിട്ട് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഇതിലാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം. എൽ ഡി എഫ് തീർച്ചയായിട്ടും ഭരണത്തിൽ വരും. അപ്പോൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യണം. എൽ ഡി എഫ് സർക്കാർ കൂടെ ഉണ്ടാവും, അത് ഉറപ്പ്. അതുകൊണ്ട് എല്ലാവരും അരുവാൽ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് ജംസിനെ വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. എന്താണ് ഈ വാർഡിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്? വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത്, എൻ്റെ ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഈ വാർഡിൽ നിൽക്കുന്നത്. എല്ലാവരും അരുവാൽ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുക. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും എന്നിലൂടെ നിങ്ങൾക്ക് സത്യസന്ധമായ രീതിയിൽ ഞാൻ ചെയ്യും എന്ന് ഉറപ്പ് ഞാൻ തരുന്നു. നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഈ 51-ാം വാർഡിലുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഈ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരെല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മൾ 51-ാം വാർഡ് മുതൽ 51 വാർഡ് വരെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൽ ചില സ്ഥാനാർത്ഥികളെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം അവരുടെ അസൗകര്യങ്ങൾ കാരണം ആണത് സാധിക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും അവർ അല്ലാണ്ട് അവരെ മനഃപൂർവ്വം നമ്മളതിൽ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ പറ്റാത്തല്ല. ഇതുപോലെ ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് അവർ അല്ലെങ്കിൽ വാർഡിലില്ലാത്തൊരു കാരണം കൊണ്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് 51 വാർഡ് കവർ ചെയ്യേണ്ടത് കൊണ്ടാണ് സ്പീഡായിട്ട് ചെയ്തത്. ഇനി നമുക്ക് December 16 വരെ കാത്തിരിക്കാം, എന്തായിരിക്കും ജനവിധി എന്നറിയാൻ. എന്തായാലും തത്സമയം നമ്മുടെ കിങ് ടി വി ചാനലിൽ റിസൾട്ട് തത്സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു വിജയികളും പ്രവർത്തനങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും അടുത്തൊരു ഇലക്ഷനിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.